DWSIM എന്നതിലെ ഒരു ഓപ്പൺ സോഴ്സ് കെമിക്കൽ പ്രോസസ് സിമുലേറ്റർ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിജി നായർ. ഈ ട്യൂട്ടോറിയലിൽ DWSIM ഇൻസ്റ്റാൾ ചെയ്യുവാൻ പഠിക്കുന്നു. DWSIM എന്നതിൻ്റെ ആമുഖം. ഇതിനകം ലഭ്യമായ DWSIM സ്പോക്കൺ ട്യൂട്ടോറിയലുകളുടെ ഒരു ചുരുക്കരൂപം നേടുക. DWSIM എന്നതിന് ലഭ്യമായുള്ള എല്ലാ സഹായത്തെയും കുറിച്ച് അറിയുക. ഏതാണ്ട് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രവർത്തിക്കും. പക്ഷേ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ വിൻഡോസ് 7 റെക്കോർഡ് ചെയ്യുന്നു. എന്താണ് സിമുലേഷൻ? ഒരു മാത്തമാറ്റിക്കൽ മോഡലിൽ ഈ മോഡലിന്റെ കമ്പ്യൂട്ടർ സൊല്യൂഷനും ഉപയോഗിച്ച് ഒരു ഫിസിക്കൽ സിസ്റ്റം പഠിക്കുക. ഫിസിക്കൽ സിസ്റ്റത്തിന്റെ ബിഹേവിയർ പ്രവചിക്കുവാൻ സിമുലേഷൻ സഹായിക്കുന്നു. ഇത് ചെലവ് കുറഞ്ഞതും സുരക്ഷിതവും വേഗമേറിയതും ആണ്. റിയൽ സിസ്റ്റത്തിൽ ഈ പഠനങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇത് ഒഴിവാക്കുന്നു. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്നത് ലാഭകരവുമാണ്. ഒരു പ്രധാന കാരണം ഇത് സിമുലേഷൻ ആണ്. തുടക്കത്തിൽ റിലയൻസ് ജാംനഗർ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രീം റിഫൈനറി ആയിരുന്നു. ഒരല്പം സമയം കൂടി വീണ്ടും സിമുലേഷന് നന്ദി. പല വാണിജ്യ പ്രക്രിയ സിമുലേറ്റേഴ്സും ഉണ്ട്. കുറച്ച് സമാനമായ സാമാന്യ സിമുലേറ്റേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. എന്താണ് DWSIM? ഇത് ആർട്ട് പ്രോസസ് സിമുലേറ്ററിന്റെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അത് തികച്ചും സൗജന്യമാണ്. ഡാനിയൽ തെർമോഡൈനാമിക് ഗ്രിഗറിന്റെ പിന്തുണയോടുകൂടി വികസിപ്പിച്ചതാണ്. വിൻഡോസ് 7ൽ DWSIM എന്നത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിശദീകരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന ലിങ്കിലേക്ക് പോകുക. ഇതിനകം തന്നെ ഈ ലിങ്കാണ്. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്കു ചെയ്യുക. ഞാൻ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഫയൽ കിട്ടി. ഇത് ഡൗൺലോഡ് ഡയറക്ടറിയിലാണ്. ഇവിടെ ഇതാ. ഈ ഫയലിന്റെ പേര് അതിന്റെ പതിപ്പിനെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്കു ചെയ്യുക. ഐ അഗ്രി ക്ലിക്കു ചെയ്യുക. നിങ്ങൾക്ക് കെംസെപ് C++ ലൈബ്രറികൾ ആവശ്യമാണ്. രണ്ട് ബോക്സുകൾ ചെക്ക് ചെയ്യുക. എന്റർ അമർത്തുക. DWSIM ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ പ്രക്രിയ ഉപയോഗിച്ച് ഞാൻ ഇതിനകം DWSIM ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞാൻ ഇൻസ്റ്റാളേഷൻ പ്രോസസ് റദ്ദാക്കും. യെസ് ക്ലിക്കു ചെയ്യുക. ഞാൻ ഈ വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ നിന്നും ഞാൻ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് DWSIM എന്നത് തുറക്കാൻ കഴിയും. ഇതിനകം DWSIM തുറന്നു. നിങ്ങൾക്ക് ഒരുപാട് മെനുസ് അത് എന്തു ചെയ്യുന്നു എന്ന് കാണാവുന്നതാണ്. DWSIM സവിശേഷമായ ഹെൽപ്പ് സൗകര്യം ഉണ്ട്. F1 അമർത്തിയാൽ നിങ്ങൾക്ക് അത് നടപ്പാക്കാവുന്നതാണ്. ഞാൻ F1 അമർത്തട്ടെ. എനിക്ക് ഈ ഹെൽപ്പ് പേജ് ലഭിക്കും. അതിൽ ധാരാളം വിവരങ്ങൾ ഉണ്ട്. സിമുലേഷൻ ഒബ്ജക്ട്സ് അമർത്തട്ടെ. യൂണിറ്റ് ഓപ്പറേഷൻസ് അമർത്തട്ടെ. സെപ്പറേറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് എനിക്ക് ഈ പേജ് തന്നിട്ടുണ്ട്. സെപ്പറേറ്ററിൽ ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ വിൻഡോ മാക്സിമൈസ് ചെയ്യുക. സ്ലൈഡ് എന്നതിലേക്ക് പോകാം. DWSIM എന്നതിന്റെ ചില ഗുണങ്ങൾ ഞാൻ പറയട്ടെ. ഇത് പൂർണ്ണമായും ഫ്രീ ആണ്. അത് മികച്ച തെർമോഡൈനാമിക്സും സോൾവേഴ്സും ഉണ്ട്. മുഴുവൻ സോഴ്സ് കോഡും എല്ലാവർക്കും ലഭ്യമാണ്. ഒരു കാൽക്കുലേഷനും DWSIM എന്നതിന്റെ മാനുവൽസ് വിശദീകരിക്കുന്നു. കൊമേഴ്ഷ്യൽ സിമുലേറ്റേഴ്സ് ഈ രഹസ്യം സൂക്ഷിക്കുന്നു. യൂസറിന് മോഡലുകൾ, കോമ്പൗണ്ട്സ്, തെർമോഡൈനാമിക്സ് എന്നിവ പരിചയപ്പെടുത്താവുന്നതാണ്. DWSIM എന്നത് തെർമോഡൈനാമിക് ലൈബ്രറിയും മറ്റു പ്രോഗ്രാമുകളും ഉപയോഗിക്കാം. DWSIM എന്നതിൽ സ്പോക്കൺ ട്യൂട്ടോറിയൽസ് ഉണ്ട്. DWSIM എന്നതിലെ മെറ്റീരിയൽ സ്ട്രീം എന്നതിന്റെ സൃഷ്ടിയുമായി തുടങ്ങാം. സ്പോക്കൺ ട്യൂട്ടോറിയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവ ഓരോന്നായി പ്ലേ ചെയ്യും. ക്രിയേറ്റിംഗ് എ മെറ്റീരിയൽ സ്ട്രീം ഇൻ DWSIM ഓഡിയോ വീഡിയോ ക്ലിപ്പ്. ക്രിയേറ്റിംഗ് എ മെറ്റീരിയൽ സ്ട്രീം ഇൻ DWSIM എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഫ്ലോ ഷീറ്റിംഗ് എന്ന പേരിലുള്ള ആമുഖത്തോടെയാണ്
അടുത്ത ട്യൂട്ടോറിയൽ ഒരു ഫ്ലാഷ് ഒരു മിക്സർ എന്നിവ ഉപയോഗിച്ച് ലളിതമായ ഫ്ലോ ഷീറ്റ് നിർമ്മിക്കുന്നു ശ്രദ്ധിക്കാം DWSIM എന്നതിലെ ഇൻട്രോഡക്ഷൻ ടു ഫ്ലോ ഷീറ്റിംഗ് എന്ന വീഡിയോ ഓഡിയോ ക്ലിപ്പ് ഇൻട്രോഡക്ഷൻ ടു ഫ്ലോ ഷീറ്റിംഗ് ഇൻ DWSIM എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഷോർട്ട്കട്ടിലൂടെ ഡിസ്റ്റിലേഷൻ കോളം എങ്ങനെ സിമുലേറ്റ് ചെയ്യുവെന്ന് അടുത്ത ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നു നമുക്ക് അത് നോക്കാം സിമുലേറ്റിംഗ് എ ഷോർട്ട്കട്ട് ഡിസ്റ്റിലേഷൻ കോളം ഇൻ DWSIM എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം റിഗറസ് ഡിസ്റ്റിലേഷൻ കാൽക്കുലേഷൻസ് കണക്കുകൂട്ടലുകൾ എങ്ങനെ നടപ്പാക്കുന്നുവെന്ന് അടുത്ത ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നു ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഷോർട്ട്കട്ട് ഡിസ്റ്റിലേഷൻ ആണ് നമുക്ക് അത് ശ്രദ്ധിക്കാം സിമുലേറ്റിംഗ് എ റിഗറസ് ഡിസ്റ്റിലേഷൻ കോളം ഇൻ DWSIM എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം സെൻസിറ്റിവിറ്റി അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുവാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അവസാനത്തെ ട്യൂട്ടോറിയലിൽ ആണ് ചില വേരിയബിളുകളിൽ ചില വേരിയബിൾ എന്നതിന്റെ സൂക്ഷ്മ പഠനം നടത്തുവാൻ സഹായിക്കുന്നു അഡ്ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതും ഇതേ രീതിയിലാണ് DWSIM എന്നതിന്റെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസ് അഡ്ജസ്റ്റ് എന്നിവയാണ് ഇവിടെ നാം കണ്ട ട്യൂട്ടോറിയലുകളുടെ സംഗ്രഹമാണ് DWSIM ഉപയോഗിക്കുന്നതിലൂടെ ഫ്ലോ ഷീറ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വേഗത്തിൽ കണ്ടെത്താവുന്നതാണ് വാട്ട് ഇഫ് കാരി ഔട്ട് ചെയ്യുന്നത് പഠിക്കാം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുന്ന വഴികൾ തിരിച്ചറിയുക വിദ്യാർത്ഥികൾക്ക് DWSIM വളരെ ഉപകാരപ്രദമാകും അത് നന്നായി മനസ്സിലാക്കുവാൻ സഹായിക്കും ഇത് ഇൻഡസ്ട്രിയിലെ പ്രോഫിറ്റ് കൂട്ടുവാൻ സഹായിക്കുന്നു അവർക്ക് കൂടുതൽ എഞ്ചിനീയറിംഗ് ജോലികൾ ലഭിക്കും ഒരു കൺസൾട്ടിംഗ് കമ്പനി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമാണ് ഇത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതിനാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കില്ല ഇത് ശരിയാണോ ഇത് എല്ലായ്പ്പോഴും സത്യമല്ല DWSIM എന്നതിന്റെ യൂസേഴ്സിന് ധാരാളം സഹായങ്ങൾ ലഭ്യമാണ് ഞാൻ അവ ഓരോന്നായി വിശദീകരിക്കും നമുക്ക് സ്പോക്കൺ ട്യൂട്ടോറിയൽ ഫോറം ഉണ്ട് ഈ ലിങ്കിലേക്ക് പോകുക ഞാൻ ഇതിനകം അത് തുറന്നു തിരശ്ചീനമായ സ്ക്രോൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് വ്യൂ ആൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബട്ടൺ ക്ലിക്കു ചെയ്യാം ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ മാത്രമേ താൽപ്പര്യമുള്ളൂ അതിനടുത്തുള്ള ലെൻസ് ക്ലിക്കു ചെയ്യുക ഉദാഹരണത്തിന് പൈഥൺ എന്ന ചോദ്യത്തിൽ എന്നെ കാണിക്കുക ഓർമ്മിക്കുക മുൻ ചർച്ച കാണുവാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടതില്ല ആസ്ക് ക്വസ്റ്റ്യൻ ക്ലിക്കു ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ ചോദ്യം പോസ്റ്റ് ചെയ്യാം അത് ലോഗിൻ എന്നതിന് അടുത്താണ് ഞാനത് ക്ലിക്കു ചെയ്തു നിങ്ങൾക്ക് ഒരു ചോദ്യം പോസ്റ്റ് ചെയ്യുവാൻ ലോഗിൻ ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരിക്കൽ ചെയ്യണം ഇതിനകം ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ക്ലിക്കു ചെയ്ത് ലോഗിൻ ചെയ്യുന്നു എനിക്ക് ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാം ഞാൻ DWSIM തിരഞ്ഞെടുക്കും ഫ്ലോ ഷീറ്റിംഗ് ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടെന്ന് കരുതുക ഇൻട്രോഡക്ഷൻ ടു ഫ്ലോ ഷീറ്റിംഗ് ട്യൂട്ടോറിയൽ തിരഞ്ഞെടുക്കുക ഈ ചോദ്യം 3 മിനിറ്റ് 35 സെക്കൻഡ് വരുമെന്ന് കരുതുക 3-4 മിനിറ്റ് എടുക്കുക രണ്ടാമത്തേത് 30 മുതൽ 40 വരെ തിരഞ്ഞെടുക്കുക ഇവിടെ നിങ്ങളുടെ ചോദ്യം എഴുതുക ഈ പച്ച ബട്ടൺ ഉപയോഗിച്ച് ഇത് കൊടുക്കുക അടുത്ത സ്ലൈഡിൽ പോകുവാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഒരു പൊതുവായ ചോദ്യമുണ്ടെങ്കിൽ ഒരു സ്പോക്കൺ ട്യൂട്ടോറിയലിൽ നിന്ന് അല്ലാതെ അതിനാൽ അത് അതിന്റെ മിനിറ്റും സെക്കൻഡും ഇല്ല ഉദാഹരണത്തിന് നിങ്ങൾ DWSIM ഉപയോഗിച്ച് സോൾവ് ചെയ്യുവാൻ ശ്രമിച്ച ഒരു പ്രോബ്ലം വേണ്ടിയായിരിക്കാം അതിനായി ഫോസി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഫോറം ഉണ്ട് നമുക്ക് അവിടെ പോകാം തിരശ്ചീനമായി സ്ക്രോളിംഗ് ചെയ്ത് മെനുവിൽ നിന്ന് ഒരു സെക്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് മുൻപത്തെ ചോദ്യങ്ങൾ കാണാം ഞാൻ ഇത് ക്ലിക്കു ചെയ്യട്ടെ ഉദാഹരണത്തിന് നമുക്ക് ഫോസി ലാപ്ടോപ്പിലെ ഡിസ്കഷൻ കാണാം ഉദാഹരണത്തിന് പ്രിന്ററിലെ ഡിസ്കഷൻ നിങ്ങൾക്ക് കാണാം DWSIM എന്നതിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ആസ്ക് ക്വസ്റ്റ്യൻ എന്ന ലിങ്കിൽ ക്ലിക്കു ചെയ്യുക നിങ്ങൾ ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം എന്നാൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം നമുക്ക് മറ്റൊരു തരത്തിൽ ലഭ്യമായ സഹായത്തിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്ക് കമ്പാനിയൻസ് എന്ന പേരിൽ ഒരു സൗകര്യമുണ്ട് സാധാരണ പാഠപുസ്തകങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ DWSIM പരിഹാരം നൽകുന്നു
ഇതാ ഈ ലിങ്കിൽ ലഭ്യമാണ് ഞാൻ ഫോസി എന്നതിന്റെ DWSIM പേജിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്ക് കമ്പാനിയൻ പ്രോജക്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് എന്നെ ഇവിടെ എത്തിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിനെ ഒരു ആമുഖം കാണാം പൂർത്തിയായ DWSIM ടെക്സ്റ്റ് ബുക്ക് കമ്പാനിയൻ ഇവിടെ കാണാം അടുത്തതായി ഈ ലിങ്ക് നോക്കുക അതിനെ ലാബ് മൈഗ്രേഷൻ പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നു അടുത്ത സ്ലൈഡിൽ ഞാൻ അത് വിശദീകരിക്കും DWSIM എന്നതിൽ കൊമേഴ്ഷ്യൽ സിമുലേറ്റേഴ്സ് അടിസ്ഥാനമാക്കിയുള്ള ലാബുകൾ DWSIM എന്നതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുന്നു ഇത് ചെയ്യുന്നവർക്ക് നമ്മൾ പാരിതോഷികവും സർട്ടിഫിക്കറ്റും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഈ ലിങ്കിലൂടെ പോകുക DWSIM ലോകമെമ്പാടും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു DWSIM എന്നതിന്റെ യൂസേഴ്സും ക്രിയേറ്റേഴ്സും നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറാണ് ലോകമെമ്പാടുമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് കാണാം യൂണിറ്റ് ഓപ്പറേഷൻസ് ഒരു നല്ല മാനുവൽ ലഭ്യമാണ് നിങ്ങൾ DWSIM ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പകർപ്പ് ലഭിക്കും ഇത് DWSIM എന്നതിന്റെ ഡോക്സ് ഫോൾഡറിൽ ലഭ്യമാണ് DWSIM എന്നതിന്റെ നിലവിലെ പതിപ്പ് യൂണിറ്റ് ഓപ്സ് ആൻഡ് യൂട്ടിലിറ്റീസ് ഗൈഡ് എന്നതാണ് ഞാൻ ഇതിനകം അത് തുറന്നു നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ ക്ലിക്ക് ചെയ്ത് കാൽക്കുലേഷൻസ് കാണാം ഇവിടെ കാൽക്കുലേഷൻസ് കാണാം ഞാൻ ഈ മാനുവൽ മിനിമൈസ് ചെയ്യട്ടെ അടുത്ത സ്ലൈഡ് മറ്റൊരു മാനുവലിനെ കുറിച്ചാണ് ഒരേ ഫോൾഡറിൽ പ്രോപ്പർട്ടീസ് മാനുവൽ കണ്ടുപിടിക്കുക ഇപ്പോഴത്തെ പതിപ്പിൽ അത് ടെക് മാനുവൽ എന്നറിയപ്പെടുന്നു ഞാൻ ഇതിനകം തന്നെ തുറന്നു ഫ്യൂഗാസിറ്റി കാൽക്കുലേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് നോക്കാം അന്തിമ സഹായം എനിക്ക് കാണിക്കാം ഇത് ഒരു DWSIM ഡിസ്കഷൻ ഫോറമാണ് ഞാൻ ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് മുൻ ചർച്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം ഇതിനായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഞാൻ ആ പേജിൽ ഇതിനകം തന്നെയുണ്ട് ഞാൻ ഇപ്പോൾ നിർത്തട്ടെ സംഗ്രഹിക്കാം ഈ ട്യൂട്ടോറിയലിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു DWSIM എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം DWSIM എന്നതിൽ ലഭ്യമായ സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ കാണുക നിങ്ങൾക്ക് എന്തിനാണ് DWSIM ഉപയോഗിക്കേണ്ടത് എന്ന് വിശദീകരിക്കുക സ്പോക്കൺ ട്യൂട്ടോറിയലും ഫോസി പ്രോജക്റ്റുകളും നിന്നുള്ള സഹായവും പ്രോജക്റ്റുകളും ലഭ്യമാണ് DWSIM എന്നതിൽ വേൾഡ് വൈഡ് കമ്മ്യൂണിറ്റി സഹായം ലഭിക്കും ചില അസൈൻമെന്റുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മെഷീനിൽ DWSIM ഇൻസ്റ്റാൾ ചെയ്യുക DWSIM തുറന്ന് പരിശോധിക്കുക DWSIM ഇന്റർഫേസ് പരിവേഷണം ചെയ്യുക ഓരോ മെനുവും ബട്ടണും ചേർക്കുക എല്ലാ DWSIM ചെയ്യുവാൻ കഴിയുന്നത് എന്താണെന്ന് തിരിച്ചറിയുക മുൻപേ കാണിക്കുന്ന സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ പരിശീലിക്കുക ഇതിനായി ഈ ട്യൂട്ടോറിയലിൽ കാണിച്ചിരിക്കുന്ന സൈഡ് ബൈ സൈഡ് മെത്തേഡ് ഉപയോഗിക്കുക ഞാൻ ഈ ട്യൂട്ടോറിയൽ പ്ലേ ചെയ്യാം ഈ ട്യൂട്ടോറിയലിൽ സൈഡ് ബൈ സൈഡ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നു അടുത്ത അസൈൻമെന്റിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കുക സ്പോക്കൺ ട്യൂട്ടോറിയൽ ഡിസ്കഷൻ ഫോറം എന്നതിലേക്ക് പോകുക മുൻ ചർച്ചകളിലൂടെ പോകുക ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന സംശയത്തെ അടിസ്ഥാനമാക്കി സമയബന്ധിത ചോദ്യം ചോദിക്കുക ഫോസി ഡിസ്കഷൻ ഫോറത്തിലേക്ക് പോകുക DWSIM ചർച്ച കാണുക രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്യുക ഒരു ചോദ്യം ചോദിക്കുക DWSIM എന്നതിനായി ടെക്സ്റ്റ് ബുക്ക് കമ്പാനിയൻ സൃഷ്ടിക്കുക DWSIM എന്നതിലേക്ക് നിങ്ങളുടെ സിമുലേഷൻ ലാബിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ സഹായിക്കുക DWSIM എന്നതിൽ വരുന്ന മാനുവൽസ് പരിശോധിക്കുക DWSIM എന്നതിന്റെ ലോകവ്യാപക സമൂഹത്തിൽ ഡിസ്കഷൻ ഫോറത്തിലേക്ക് പോകുക മുൻപത്തെ ചർച്ചകൾ കാണുക രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്ത് ഒരു ചോദ്യം ചോദിക്കുക അവസാനത്തെ അസൈൻമെന്റിലേക്ക് പോകാം DWSIM തുറന്ന് F1 അമർത്തുക ഹെൽപ്പ് ഫെസിലിറ്റി പരിവേഷണം ചെയ്യുക കൂടാതെ ഈ ലിങ്കിൽ ലഭ്യമായ ട്യൂട്ടോറിയലുകൾ വഴി പോകുക ഇത് ഹെൽപ്പ് എന്ന ഭാഗത്ത് ഞാൻ മറന്നുപോയി ഈ ലിങ്ക് നിങ്ങളെ ഈ പേജിലേക്ക് കൊണ്ടുപോകും സ്ലൈഡ് എന്നതിൽ തിരികെ പോകുവാൻ അനുവദിക്കുക ഈ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നടത്തുന്നു ഞങ്ങളെ ബന്ധപ്പെടുക സ്പോക്കൺ ട്യൂട്ടോറിയൽ ഫോസി എന്നീ പദ്ധതികൾക്ക്
NMEICT, MHRD, Government of India, എന്നിവർ സഹായം നൽകുന്നു. പങ്കെടുത്തതിന് നന്ദി.